പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആഗമനകാലത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യ വായന തന്നെ ബാറൂഖ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് അല്പം പിന്നിലേക്കൊന്ന് പോകാം. നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നാടും വീടുമൊക്കെ വിട്ട് ദൈവം കാണിച്ചു തന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. ഇത് ക്രിസ്തുവിന് മുൻപ് 1850 നടന്നൊരു സംഭവമാണ്. അബ്രഹാമിൻ്റെ ഏക മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മക്കളായ ഏസാവും യാക്കോബും, യാക്കോബ് അഥവാ ഇസ്രായേൽ, യാക്കോബിൻ്റെ 12 മക്കൾ ഈജിപ്തിൽ അവരെത്തിപ്പെടുന്നത്. അവിടെയുള്ള എല്ലാ സംഭവങ്ങളും, ജോസഫിൻ്റെ അവിടുത്തെ വലിയ ഫറവോൻ്റെ അധികാരിയായിട്ട് മാറുന്നത്, ജോസഫിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നത്, അങ്ങനെ അവിടെ എത്തിയ ഇസ്രായേൽ മക്കൾ വർഷങ്ങൾ പലത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ഈജിപ്തിലെ അടിമത്തമാണ്. ജോസഫിന് അറിയാത്ത ഫറവോമാരുണ്ടാകുന്നു, അടിമത്തം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി കാനാൻ ദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമാണ് പുറപ്പാട്. മോശയെ തിരഞ്ഞെടുക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. സഹായത്തിന് അഹ്റോനെ കൊടുക്കുന്നുണ്ട്. സീനായി മലയിൽ ദൈവം തൻ്റെ പ്രമാണങ്ങൾ നൽകുമ്പോൾ ഇവിടെ സഹായിയായ അഹ്റോൻ ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരോടൊപ്പം കൂടി കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നുണ്ട്. മോശയും അഹ്റോനും ചേർന്ന് ജനത്തിന് തങ്ങൾ വെള്ളം കൊടുക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ മഹത്വം മറന്ന്, വിശുദ്ധി മറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കാനാൻ ദേശത്ത് അകലെ നിന്ന് മൗണ്ട് നേബോയിൽ നിന്ന് കാണാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇതൊക്കെ ബൈബിളിലെ ചരിത്രങ്ങളാണ്. മോശയുടെ പിൻഗാമിയായിട്ട് വരുന്ന ജോഷുവയാണ് കാനാൻ ദേശം കൈവശമാക്കുന്നതും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കും അത് വിഭജിച്ചു കൊടുക്കുന്നതും. പിന്നീട് ബൈബിൾ നമ്മൾ കാണുന്നത് ന്യായാധിപന്മാരെയാണ്. പ്രവാചകന്മാർ വരുന്നുണ്ട്, രാജാക്കന്മാർക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട്. ആദ്യത്തെ രാജാവായ സാവുൾ, തുടർന്ന് വരുന്ന ദാവീദ്. ദാവീദ് യുദ്ധം ചെയ്ത് നേടിയതാണ് ജെറൂസലേം, ഇസ്രായേലിൻ്റെ തലസ്ഥാനമാക്കിയത് ജെറൂസലേം ദാവീദാണ്. സോളമനാണ് ജെറൂസലേം ദേവാലയം നിർമ്മിക്കുന്നത്. ക്രിസ്തുവിന് മുൻപ് 930 ഈ ഇസ്രായേൽ വിഭജിക്കപ്പെട്ട് ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങൾ ഇസ്രായേലിലും 2 ഗോത്രങ്ങൾ യൂദായിലുമായി രണ്ടായി അത് വിഭജിക്കപ്പെടുന്നുണ്ട്. ഈ ഇസ്രായേൽ യൂത രാജ്യങ്ങൾ പലരും കീഴടക്കിയിട്ടുണ്ട്. പലപ്പോഴും അവർ പ്രവാസികളായിരുന്നിട്ടുണ്ട്. BC 8-7 കാലഘട്ടങ്ങളിൽ അസീറിയക്കാർ ഇസ്രായേലിനെ കീഴടക്കുന്നുണ്ട്. 6-5 നൂറ്റാണ്ടുകളിൽ ബാബിലോണിയക്കാർ കീഴടക്കുന്നുണ്ട് യൂദായെ. പിന്നെ പേർഷ്യക്കാർ, ഗ്രീക്കുകാർ, റോമാക്കാർ, ഇതും ഒക്കെ ചരിത്രമാണ്. ബാബിലോൺ പ്രവാസകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാർ ജെറമിയ, എസേക്കിയേൽ, 2 ഐശയൊക്കെയാണ്. ജെറമിയയുടെ ഗുമസ്തനായിരുന്നു ബാറൂഖ്. ഈ ബാറൂഖിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള തിരുവചനം നമ്മൾ വായിച്ചു കേട്ടതാണ്. അതിൻ്റെ പശ്ചാത്തലം നോക്കുക. ബാറൂഖ് 4-6 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ ജനമേ, ധൈര്യമായിരിക്കുക. നിങ്ങളെ ജനതകൾക്ക് വിറ്റത് നശിപ്പിക്കാനായിരുന്നില്ല, ദൈവത്തെ കോപിപ്പിച്ചതിനാലാണ് നിങ്ങളെ ശത്രുകരങ്ങളിൽ ദൈവമേൽപ്പിച്ചത്. ദൈവത്തിന് പകരം പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട്
നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. നിങ്ങളെ പരിപാലിച്ച ദൈവത്തെ, നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. നിങ്ങളെ പോറ്റിയ ജെറൂസലേമിനെ നിങ്ങൾ വിസ്മരിച്ചു. അപ്പോൾ ഈ യൂദ രാജ്യത്തെ ജനങ്ങൾ, ഇസ്രായേൽ മക്കൾ, അവർ ബാബിലോണിലെ പ്രവാസത്തിലായത് അതിൻ്റെ പശ്ചാത്തലം ബാറൂക്ക് പ്രവാചകൻ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ മേൽ ഈ നാശം വരുത്തിയവൻ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കളെ പോകുവിൻ, ഞാൻ ഏകാന്തതയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ജെറൂസലേമിൻ്റെ വിലാപമാണത്. ഞാൻ സമാധാനത്തിൻ്റെ അങ്കി മാറ്റി യാചനയുടെ ചാക്കുടുത്തു. ജീവിതകാലം മുഴുവൻ ഞാൻ നിത്യനായവനോട് നിലവിളിക്കുമെന്നാണ് ജെറൂസലേം പറയുക. ജെറൂസലേം വീണ്ടും ആവശ്യപ്പെടുന്നത് പ്രവാചകനിലൂടെ, എൻ്റെ മക്കളെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവൻ, ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കുമെന്നാണ് പറയുക. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ, ഇതാണ് പ്രവാചകൻ പറയുന്നത്. ഇന്നത്തെ ആദ്യത്തെ വാനിൽ നമ്മൾ കേട്ടതാണ്, ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക, മഹത്വത്തിൻ്റെ കിരീടം ശിരസിൽ അണിയുക, നിന്റെ മക്കളെ നീ കാണുക, ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു. പ്രവാചകൻ പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ സ്മരിക്കുമെന്ന്. ഇവിടെ സ്മരിച്ച കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ആരുടെയും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ, കുറച്ച് നാൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ വേദന, അമ്മയുടെ വിലാപം, അമ്മയുടെ മുഖഭാവം, ഇതൊക്കെ വേദനയുടേതാണ്, സന്തോഷമില്ലാത്ത അവസ്ഥയാണ്. മകനോ മകളോ തിരിച്ചു വരുന്നുവെന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം, അത് തന്നെയാണ് ഇന്ന് ബാറൂക്ക് പ്രവാചകനിലൂടെ നമ്മൾ കാണുക. പ്രതിവചന സങ്കീർത്തനത്തിലും അത് തന്നെയാണ് കേൾക്കുക. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ വളരെ പ്രസിദ്ധമായ ഗാനമാണ്. ആ പാട്ട് എത്ര സുന്ദരമാണ്. അവർ ഞങ്ങളോട് പാട്ട് പാടാൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ പാട്ട് പാടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എങ്ങനെ ഈ പാട്ട് അവിടെ വെച്ച് പാടാൻ സാധിക്കും? ബാബിലോണിൻ്റെ നദിയുടെ തീരങ്ങളിൽ വെച്ച് ഞങ്ങൾക്ക് എങ്ങനെ പാടാൻ സാധിക്കും? ഇത് അവർ ചോദിച്ച ചോദ്യമാണ്. പക്ഷേ കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ, ഗ്രീക്കുകാർ ഇവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നുണ്ട്, റോമാക്കാർ ആധിപത്യം പുലർത്തുന്നുണ്ട്. റോമൻ ചക്രവർത്തിയായ തിബേരിയസ് സീസറിൻ്റെ 15-ാം വർഷം, ആ സമയത്ത് പീലാത്തോസ് യൂദായുടെ ഗവർണറാണ്, ഹെറോദോസ് ഗലീലിയുടെ, അങ്ങനെ പലരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതന്മാരായിരിക്കെ യോഹന്നാനം മരുഭൂമിയിൽ വെച്ച് അരുളപ്പാടുണ്ടായി. അതാണ് തിരുവചനം. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രഘോഷിച്ചു. ജോർദാൻ്റെ സമീപത്തേക്ക് സ്നാപകൻ കടന്നു വന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും. അന്ന് ബാബിലോൺ പ്രവാസത്തിലൂടെ ഇസ്രായേൽ മക്കളെ ശരിയായ അർത്ഥത്തിൽ തീച്ചുളയിലിട്ട് ഉരുക്കുകയായിരുന്നു. ശുദ്ധീകരിക്കപ്പെട്ട ആ ഇസ്രായേൽ മക്കളാണ് ജെറൂസലേമിലേക്ക്, തൻ്റെ അമ്മയുടെ അടുത്തേക്ക് മടങ്ങി വന്നത് സന്തോഷത്തോടെ.
ഇവിടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യുമെന്നാണ്. അതെ, സകല മനുഷ്യർക്കുമുള്ള രക്ഷ, ക്രിസ്തുവിൻ്റെ ജനനം, ഇത് പ്രവചിച്ചുകൊണ്ട് ഇവിടെ സ്നാപയോഹന്നാൻ, അല്ലെ, ക്രിസ്തുവിൻ്റെ വരവ് പറഞ്ഞുകൊണ്ട് സ്നാപയോഹന്നാൻ സംസാരിക്കുമ്പോൾ മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ്. മാനസാന്തരം, ഇവിടെ അഹന്തയുടെ കുന്നുകളും മലകളും തകർക്കപ്പെടണം, പാപത്തിൻ്റെ താഴ്വാരത്തിൽ നിന്ന് അത് നേരെയാക്കപ്പെടണം, തിരിച്ചു വരണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നതിൻ്റെ പത്തിരട്ടി വേഗത്തിൽ തിരിച്ചു വരാൻ ബാറൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ സ്നാപകൻ ആവശ്യപ്പെടുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാനാണ്. അപ്പോൾ ഈ ആഗമന കാലത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വളഞ്ഞ വഴി നേരെയാക്കാൻ, അഹന്തയുടെ ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മിൽ തന്നെ ആശ്രയിക്കുന്ന ആ കുന്നും മലകളുമൊക്കെ നിരത്തിക്കൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവം മാത്രമാണ് എൻ്റെ രക്ഷ എന്നുള്ള ചിന്തയോടുകൂടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ ഈ ആഗമനകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഏവർക്കും ഈ ആഗമനകാലത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.